ആക്ഷൻ ഡ്രാമയുടെ പുതിയൊരു പിടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ലാലേട്ടന്റെ വൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ വരാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ നടൻ പൃഥ്വിരാജ് സുകുമാരന്റെയും കുഞ്ചാക്കോ ബോബന്റെയും സിനിമകൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വരാം. ക്യാപ്റ്റൻ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ പ്രജേഷ് സെന്നും നടൻ ജയസൂര്യയും ഒന്നിക്കുന്ന സിനിമയാണ് വെള്ളം. സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തുവിട്ടത്. ലോക്ക്ഡൌണിന് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് വെള്ളം. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ഇപ്പോൾ സൂര്യ TV ചാനൽ നേടിയിരിക്കുകയാണ്. ഈ വരുന്ന January 22 വെള്ളം എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി നമ്മുടെ ലാലേട്ടന്റെ ഒരു വൻ പ്രൊജക്ട് വരാൻ പോവുകയാണ്. ഈ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നത് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സിനിമാ സംഘടനകൾ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും മറ്റു നടന്മാരും നടിമാരും എല്ലാം ഒന്നിച്ചുകൊണ്ട് ഒരു സിനിമ രംഗത്തിറക്കി, അതായത് 2020. ആ ഒരു സിനിമ നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും അതുപോലെ തന്നെയാണ്. കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നടൻ കുഞ്ചാക്കോ ബോബന്റെ സിനിമ നിഴൽ എന്ന സിനിമ March 1 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നയൻതാര മലയാളത്തിൽ അഭിനയിക്കുന്ന മറ്റൊരു സിനിമയാണ് നിഴൽ. മാത്രമല്ല February നടൻ കുഞ്ചാക്കോ ബോബന്റെ മോഹൻകുമാർ ഫാൻസ് എന്ന സിനിമയും റിലീസ് ഉണ്ടാകുമെന്നൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒഫീഷ്യലായിട്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അടുത്ത നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ കോൾഡ് കേസ് എന്ന സിനിമയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. March 4 റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. നടൻ പൃഥ്വിരാജ് സുകുമാരൻ ACP സത്യജിത്തയാണ് കോൾഡ് കേസ് എന്ന സിനിമയിൽ എത്താൻ പോകുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് താരം പോലീസ് വേഷത്തിൽ എത്താൻ പോകുന്നത്. സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. മാത്രമല്ല ഈ ഒരു സിനിമയിൽ നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ നായികയെ എത്താൻ പോകുന്നത് അതിഥി ബാലയാണ്. അതിഥി ബാല ഈ ഒരു സിനിമയിൽ ജേർണലിസ്റ്റായാണ് എത്താൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.